वेलकम चिल्ड्रन कई क्लास नाम पढ़ इलेक्ट्रोकेमिकल सीरीज इलेक्ट्रोकेमिक एप्लिकेशंस रिलेटेड प्रॉब्लम्स पढ़ा टॉपिक इलेक्ट्रोकेमिस्ट्री नॉन्स्टिक इक्वेशन एंताणेन्न पढ़िक्कुक अतायत् ഒരു ഇലക്ട്രോഡിൽ നടക്കുന്ന റിയാക്ഷൻ നമ്മൾ പഠിച്ചായിരുന്നോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് ടേക്കൺ ആസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നൊക്കെ പഠിച്ചു ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു ഇലക്ട്രോഡിൽ നടക്കുന്ന റിയാക്ഷൻ അതായത് ജനറൽ റിയാക്ഷൻ ഇൻ ആൻ ഇലക്ട്രോഡ് Mn+ M എന്ന് പറഞ്ഞാൽ മെറ്റൽ N+ ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ അത് N ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ N ഇലക്ട്രോൺസ് അത് M സോളിഡ് ആയിട്ട് മാറും അയോൺസ് എവിടെയാണ് കിടക്കുന്നത് അക്വസ് സൊല്യൂഷനിൽ അപ്പൊ Mn+ N ഇലക്ട്രോൺ ഗിവ്സ് M സോളിഡ് ഈ റിയാക്ഷന്റെ നോൺസ് ഇക്വേഷൻ നമുക്ക് എഴുതാം അതായത് ഈ ഇലക്ട്രോഡ് ഇവിടെ ഇലക്ട്രോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ് നമ്മള് റിഡക്ഷൻ റിയാക്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എഴുതുമ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് ടേക്കൺ ആസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ടേക്കൺ ആസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഇലക്ട്രോഡ് ഈക്വൽസ് ഇ സീറോ എന്ന് പറഞ്ഞാൽ ഇ എം എൻ പ്ലസ് എം ഈക്വൽസ് ഇ സീറോ എം എൻ പ്ലസ് എം അതായത് എം എൻ പ്ലസ് അയോൺ എം ആയിട്ട് മാറുന്നു പ്ലസ് 2.303 RT divided by N of log non-stickation in the name log concentration of reactants. But the reactant is Mn plus. Concentration on the square bracket will represent it in the divided by concentration of product. Yeah. Now, here, solid in the concentration, epoyum. നമ്മൾ യൂണിറ്റി ആയിട്ടാണ് എടുക്കുന്നത് അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് എം ഈക്വൽസ് വൺ ആണ് വൺ ആയതുകൊണ്ട് അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും ഇതാണ് നോൺസ്റ്റിക് ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ ഈ എം എൻ പ്ലസ് എം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ ഓഫ് ഇലക്ട്രോഡ് അറ്റ് എനി കോൺസെൻട്രേഷൻ ഇ സീറോ എന്ന് പറഞ്ഞാൽ ഇ സീറോ എം എൻ പ്ലസ് ബാർ എം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അതുപോലെ ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ടി ടെമ്പറേച്ചർ ഇൻ അബ്സലൂട്ട് സ്കെയിൽ എൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ്ഡ് ഇൻ ദി റിയാക്ഷൻ ആൻഡ് എഫ് ഫാരഡേ കോൺസ്റ്റന്റ് അതിന്റെ വാല്യൂ 96,487 കൂളംബ്സ് പിന്നെ എം എൻ പ്ലസ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് എം എം എൻ പ്ലസ് അപ്പൊ ഇവിടെ ഇതാണ് നോൺസ്റ്റിക് ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ ഇത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന് ഇത് ഉപയോഗിക്കാം സെല്ലിന്റെ പൊട്ടൻഷ്യലിന് എഴുതാം സെൽ പൊട്ടൻഷ്യൽ ആണ് ഇ സെൽ ഈക്വൽസ് ഇ സീറോ സെൽ എന്ന് വരും അപ്പൊ ദിസ് നോൺസ്റ്റിക് ഇക്വേഷൻ ഇ എം എൻ പ്ലസ് ബാർ എം ഈക്വൽസ് ഇ സീറോ എം എൻ പ്ലസ് ബാർ എം പ്ലസ് 2.303 ആർ ടി ബൈ എൻ ഓഫ് ഇൻ ടു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ് ഇ എം എൻ പ്ലസ് ബാർ എം ഇസ് potential of electrode at any concentration e zero mn plus bar m standard electrode potential r universal gas constant t temperature in absolute scale n number of electrons involved in the reaction f faraday constant adutha namukku padikkanullathu nonstick equation for daniell's cell chodikkarunde derive nonstick equation for daniell's cell appo daniell's cell il nadakkunna net reaction endana സിങ്ക് എന്തായിട്ട് മാറുക സിങ്ക് സോളിഡ് സിയു ടു പ്ലസ് അക്വസ് നമ്മൾ നേരത്തെ പഠിച്ച സിങ്കിന് ഓക്സിഡേഷൻ നടന്ന് അത് സിങ്ക് ടു പ്ലസ് അയോൺ ആയിട്ട് അക്വസ് സൊല്യൂഷനിലേക്ക് പോകും അക്വസ് സൊല്യൂഷനിലുള്ള സിയു ടു പ്ലസ് അയോൺ കോപ്പർ റിഡക്ഷൻ നടന്ന് കോപ്പർ സോളിഡ് ആയിട്ട് മാറും ഇതാണ് നെറ്റ് റിയാക്ഷൻ ഇൻ ദി ഡാനിയൽസ് അപ്പൊ നമുക്ക് സെൽ സെൽ പൊട്ടൻഷ്യൽ നോൺസ്റ്റിക് ഇക്വേഷൻ എഴുതാം ഇ സെൽ ഈക്വൽസ് എങ്ങനെ എഴുതാം ഇ സീറോ സെൽ പ്ലസ് 2.303 ആർ ടി ഡിവൈഡഡ് ബൈ എൻ ഓഫ് ഇൻ ടു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ഇവിടെ സിംഗിൾ സോളിഡിന്റെ കോൺസെൻട്രേഷൻ യൂണിറ്റി ആണ് എപ്പോഴും അപ്പൊ പിന്നെ ഇതിന്റെ
concentration area in the side of the Cu2+. Divided by Zn2+ ion in the concentration. We will write another log concentration of reactant divided by product. So, copper solid in the concentration of unity. That's the product in the case of Zn2+. This is Nernst equation for Daniell cell. E cell equals E0 cell plus 2.303 RT divided by N of log concentration of Cu2+ divided by Zn2+. In our temperature 298 Kelvin temperature alone. This one is standard temperature 25 degrees Celsius. 298 Kelvin temperature. Number of angle is 2.303. 298 Kelvin temperature is 2.303 RT divided by F in the value. Number of Faraday constant in the value. Our universal gas constant in the value. 298 Kelvin temperature of a substitute in the value 0.059. This value is substitute. Number of electrons involved in the reaction. That is single electron lose Zn2+ ion Cu2+ ion electron accept copper atom aayittu maarunnathu appo ee reaction il involve cheyna number of electrons ennu parayana 2 aanu. For Daniell cell number of electrons equals 2, therefore nan ivide ezhuthaanu Nernst equation for Daniell cell is evaluate na substitute ema E cell equals E0 cell plus 2.303 RT by F in the word of 0.059 divided by N2 log concentration of Cu2+ divided by concentration of Zn2+. This is the Nernst equation for Daniell cell. The right net reaction in a Daniell cell. Zn2+ ion. Copper, Cu2+ ion and I tomorrow. Copper atom I tomorrow. Apada, Nernst equation for Daniell cell in the E cell equals E0 cell plus 2.303 RT by N of log concentration of Cu2+ divided by Zn2+. Single the log concentration of reactant by product are single solid in the concentration unity are copper solid in the concentration unity are the reactant will Cu2+ matre verunnullo product will Zn2+ matrame verunnullo pinne standard temperature 298 Kelvin temperature 2.303 RT by F in the value 0.059 are number of electrons involved in Daniell cell. Single electron ne lose 2+ avuno Cu2+ electron ne accept the copper atom avuno number of electrons involved in 2 ana n equals 2 and substitute emam Nernst equation for Daniell cell is E cell equals E0 cell plus 0.059 divided by 2 log concentration of Cu2+ divided by Zn2+. Idu vachonde enakku problems cheyya. Represent the cell in which the following reaction takes place. Magnesium solid plus 2Ag+ and a concentration on a bracket 0.0001 molar gives Mg2+ bracket concentration 0.130 molar plus 2Ag solid. Calculate its E cell. Either cell potential. If standard electrode potential of the cell, that is E0 cell, equals 3.17 volts. Problem is the problem is the reaction is Mg solid plus 2Ag plus and a concentration Mg2+ plus 2Ag. This is standard cell potential. EMF of the cell at any concentration adana E cell kandupidikkanam appo Nernst equation for appo ivda nadakkana cell ne represent cheyana aadhyam question cell ne engane represent cheyyunnathu left side nammal endha ezhudune anode il endha nadakkune oxidation appo ivda endha left side il nadakkunnathu Mg solid endha aayittu maaruva product il Mg2+ ayinde concentration bracket il represent cheyyaga. Pinne salt bridge. Pinne enda cheyende
right side ഇലാ വരുന്നത് കാഥോഡ് കാഥോഡിൽ എന്താ നടക്കുന്നത് റിഡക്ഷൻ അപ്പോൾ ഇവിടെ എന്താ Ag+ അതിന്റെ കോൺസെൻട്രേഷൻ ബ്രാക്കറ്റിൽ 001 മോളാർ അത് എന്തായിട്ട് മാറുവാണ് Ag സോളിഡ് ആയിട്ട് മാറുവാണ് ഇതാണ് സെൽ റെപ്രസെന്റേഷൻ ലെഫ്റ്റ് സൈഡിൽ ആനോഡ് ഓക്സിഡേഷൻ Mg Mg2+ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നു ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്ന പ്രോസസ് ആണ് ഓക്സിഡേഷൻ പിന്നെ റൈറ്റ് സൈഡിൽ കാഥോഡ് കാഥോഡിൽ റിഡക്ഷൻ Ag+ 1 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് സിൽവർ സോളിഡ് ആയിട്ട് മാറുന്നു ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ഈ സെൽ കണ്ടുപിടിക്കണം നാൻസ് ഇക്വേഷൻ ഫോർ സെൽ EMF ഈ സെൽ ഈക്വൽസ് E0 cell plus 0.059 divided by number of electrons involved. Mg രണ്ട് ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് Mg2+ ആയി ഒരു Ag+ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് Ag ആയി അപ്പൊ രണ്ട് Ag+ രണ്ട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് 2Ag ആയി അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ്ഡ് 2 ആണ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ബൈ പ്രോഡക്റ്റ് ഇവിടെ റിയാക്ടന്റ് Mg സോളിഡ് സ്റ്റേറ്റിൽ അതിന്റെ കോൺസെൻട്രേഷൻ യൂണിറ്റി ആണ് അപ്പൊ Ag+ ഇന്റെ കോൺസെൻട്രേഷൻ അത് രണ്ട് മോളിലോ ഉണ്ട് റേസ്റ്റ് 2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഇവിടെ Mg2+ ഓഫ് സിൽവർ സോളിഡ് ആണ് സിൽവർ സോളിഡിന്റെ കോൺസെൻട്രേഷൻ യൂണിറ്റി ആണ് അപ്പൊ ഇതാണ് നാൻസ് ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ ഇനി നമുക്ക് സെല്ലിന്റെ EMF കണ്ടുപിടിക്കണം അപ്പൊ തന്നിരിക്കുന്ന വാല്യൂ പ്ലോട്ട് ചെയ്യണം ഈ സീറോ സെൽ എത്രയാ തന്നിരിക്കുന്നത് 3.17 വോൾട്ട് ആണ് ഈ സീറോ സെൽ തന്നിരിക്കുന്നത് പ്ലസ് ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം 0.0295 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Ag+ ഇവിടെ നാല് പ്ലേസ് മാറ്റിയ കുട്ടിക്ക് പോയിന്റ് വന്നേക്കുന്നത് അതുകൊണ്ട് 10 പവർ ആയിട്ട് എന്തുമാണ് 10⁻⁴ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ Mg2+ ഇന്റെ കോൺസെൻട്രേഷൻ 0.13 എന്ന് വരും പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോഗ് എ മാത്തമാറ്റിക്സിൽ പഠിച്ചാണ് ലോഗ് എ ബൈ ബി ഈക്വൽസ് ലോഗ് എ മൈനസ് ലോഗ് ബി പിന്നെ നമ്മുടെ വേറൊരു റിലേഷൻ പഠിച്ചിരിക്കുന്ന ലോഗ് എ റേസ് ടു എക്സ് ഈക്വൽസ് എക്സ് ലോഗ് എ ഈ രണ്ട് ഇക്വേഷനും ഇത് അപ്ലൈ ചെയ്യണം അപ്പൊ ഇവിടെ ഈ സെൽ ഈക്വൽസ് 3.17 പ്ലസ് 0.0295 ഇൻറ്റു ലോഗ് എ ലോഗ് 10⁻⁴ ദ ഹോൾ റേസ് ടു 2 എന്ന് പറയുമ്പോൾ ലോഗ് 10⁻⁸ എന്ന് വരും ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി അതുകൊണ്ട് മൈനസ് ലോഗ് 0.13 എന്ന് എഴുതാം ഇതിന്റെ ബാക്കി ഇവിടെ എഴുതുവാണ് ഈക്വൽസ് 3.17 പ്ലസ് 0.0295 ഇൻറ്റു ലോഗ് 10⁻⁸ എന്ന് പറഞ്ഞാൽ മൈനസ് 8 ലോഗ് 10 എന്ന് എഴുതാം മൈനസ് ലോഗ് 0.13 ഈ സെൽ ഈക്വൽസ് 3.17 പ്ലസ് 0.0295 ഇൻറ്റു ലോഗ് 10 1 ആണ് അപ്പൊ മൈനസ് 8 ഇൻറ്റു 1 മൈനസ് ലോഗ് 0.13 എന്ന് പറഞ്ഞാൽ മൈനസ് 0.88 ആണ് സോൾവ് ചെയ്യുമ്പോൾ equals 3.1 e cell equals 3.17 plus 0.0295 into ഇവിടെ മൈനസ് 8 പ്ലസ് 0.88 എന്ന് വരും മൈനസ് 8 പ്ലസ് 0.88 ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതായത് 3.17 പ്ലസ് 0.0295 into മൈനസ് 7.12 എന്ന് വരും ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.96 വോൾട്ട് ആണ് ഈ സെൽ ഈക്വൽസ് 2.96 വോൾട്ട് അതിനെ അടുത്ത പ്രോബ്ലം നോക്കാം കാൽക്കുലേറ്റ് ദ EMF ഓഫ് ദി സെൽ ഇൻ വിച്ച് ദ ഫോളോയിങ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് നിക്കൽ സോളിഡ് പ്ലസ് 2Ag പ്ലസ് കോൺസെൻട്രേഷൻ 0.002 മോളാർ ഗീവ്സ് Ni2 പ്ലസ് concentration 0.160 molar plus 2Ag solid. Given that E0 cell, that is standard reduction potential of the cell equals 1.05 volt. Now question wise, when the man is like, now I'm going to reaction.
ഈസറോ സെല്ല് തന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് സെൽ എം എഫ് തന്നിട്ടുണ്ട് ഈ സെല്ല് കണ്ടുപിടിക്കണം എം എഫ് ഓഫ് ദി സെൽ ഈ കോൺസെൻട്രേഷനിലുള്ളത് കണ്ടുപിടിക്കണം അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഇക്വേഷൻ എന്താ ഈ സെൽ ഈക്വൽസ് ഈ സീറോ സെൽ പ്ലസ് 0.059 ഡിവൈഡഡ് ബൈ എൻ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഇവിടുത്തെ റിയാക്ടന്റ് നിക്കലിന്റെ കോൺസെൻട്രേഷൻ സോളിഡ് സ്റ്റേറ്റിലായുണ്ട് യൂണിറ്റി പിന്നെ എ ജി പ്ലസ് അത് രണ്ട് മോളുള്ളതുകൊണ്ട് വേസ്റ്റ് ടു ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട് നിക്കൽ 2+ 2 Ag സോളിഡിന്റെ കോൺസെൻട്രേഷൻ യൂണിറ്റി അപ്പൊ അത് എഴുതുന്നില്ല പിന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ സെൽ ഈക്വൽസ് ഈ സീറോ സെൽ തന്നിരിക്കുന്നത് 1.05 പ്ലസ് 0.059 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ്ഡ് നിക്കൽ രണ്ട് ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് നിക്കൽ 2+ ആയിട്ട് മാറി ഒരേ 2 Ag+ രണ്ട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് 2 Ag ആയിട്ട് മാറി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ്ഡ് 2 ലോഗ് കോൺസെൻട്രേഷൻ Ag+ ന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 0.002 അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ നിക്കൽ Ni2+ന്റെ കോൺസെൻട്രേഷൻ 0.160 ഇത് ഇത്രയും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.95 volt എന്ന് വരും കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെയാണ് ഈ പ്രോബ്ലം നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം Calculate the potential of hydrogen electrode in contact with a solution whose pH is 10. പിഎച്ച് തന്നിട്ടുണ്ട് 10 ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കേണ്ടത് ഹൈഡ്രജൻ ഇലക്ട്രോഡിൽ നടക്കുന്നത് നമ്മള് റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നെ എടുക്കാം അപ്പൊ ഇവിടെ നടക്കുന്ന റിഡക്ഷൻ റിയാക്ഷൻ എന്താ എസ് എസ് ജി കൻ ആക്ട് ബോത്ത് ആസ് എൻ ആനോഡ് ആസ് വെൽ ആസ് എ കാഥോഡ് അപ്പൊ നമുക്ക് ഇവിടെ റിഡക്ഷൻ റിയാക്ഷൻ എടുക്കാം അപ്പൊ ഇതാ H+ എന്തായിട്ട് മാറും ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് H2 ആയിട്ട് മാറും അപ്പൊ രണ്ടിടത്തുമുള്ള ഹൈഡ്രജന്റെ നമ്പർ ഈക്വൽ ആക്കണം അതുകൊണ്ട് നമ്മളിവിടെ ഹാഫ് H2 എന്ന് എഴുതി അപ്പൊ 2 × 2 ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ H എന്ന് വരും അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ്ഡ് N=1 എന്ന് കിട്ടി നാച്ച് ഇക്വേഷൻ ഫോർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ് E electrode equals E0 electrode plus 0.059 divided by N log concentration of reactant. With the reactant H+ ion ആണ് divided by product H2. അതിന്റെ concentration unity ആയിട്ട് എടുക്കും. നമ്മൾ value എല്ലാം substitute ചെയ്യുമ്പോൾ E0 cell SHE standard electrode potential എല്ലാ ടെമ്പറേച്ചറിലും 0 ആണ് അപ്പൊ 0+0.059 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 1 ലോഗ് H+ പിന്നെ കഴിഞ്ഞ വർഷം നമ്മള് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് നെഗറ്റീവ് ലോഗരിതം ഓഫ് H+ അയോൺ കോൺസെൻട്രേഷൻ ഈക്വൽസ് pH എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിവിടെ നെഗറ്റീവ് കൊണ്ടുവന്നാൽ നെഗറ്റീവ് കൊണ്ടുവന്നെങ്കിൽ വിലക്ക് വ്യത്യാസം വരാതിരിക്കാൻ ഇവിടെ നെഗറ്റീവ് കൊണ്ടുവരണം നെഗറ്റീവ് ഈ ഇലക്ട്രോഡ് ഈക്വൽസ് നെഗറ്റീവ് 0.059 ലോഗ് H+ അപ്പൊ ഇവിടെ നെഗറ്റീവ് ലോഗ് H+ന് പകരം നമുക്ക് എന്ത് എഴുതാം pH എന്ന് എഴുതാം അതായത് മൈനസ് ഈ ഇലക്ട്രോഡ് ഈക്വൽസ് 0.059 ഇൻറ്റു നെഗറ്റീവ് ലോഗ് H+ന് പകരം pH എന്ന് എഴുതി pH ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 10 therefore 0.059 ഇൻറ്റു 10 അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും ഈ ഇലക്ട്രോഡ് ഈക്വൽസ് ഇവിടുത്തെ മൈനസ് ഇപ്പുറത്തോട്ട് മാറ്റിയാല് -0.59 volt എന്ന് വരും ആൻസർ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് നാൻസ്റ്റ് ഇക്വേഷൻ നാൻസ്റ്റ് ഇക്വേഷനിൽ നിന്നും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് ഒരു എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്യണം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് KC ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച നമുക്ക് അതിന് ഡാനിയൽ സെൽ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം ഡാനിയൽ സെല്ലിന്റെ ഓവറോൾ റിയാക്ഷൻ എന്താണ് സിങ്ക് സോളിഡ് പ്ലസ് Cu2+ aqueous gives സിങ്ക് എന്തായിട്ട് മാറും രണ്ട് ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് സിങ്ക് 2+ ആയിട്ട് മാറും Cu2+ രണ്ട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് കോപ്പർ സോളിഡ് ആയിട്ട് മാറും ഇതാണ് ഓവറോൾ റിയാക്ഷനിന്റെ ഡാനിയൽ സെൽ ഇതിന്റെ നോൺ സ്റ്റിക്കേഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നത് ഈ സെൽ ഈക്വൽസ് E0 സെൽ പ്ലസ്
0.059 divided by n log concentration of reactant by product. Reactant zinc in the concentration 1, CO2 plus in the concentration divided by product concentration of zinc 2 plus. Copper in the solid copper in the concentration unity. This is the Nernst equation for Daniell cell. പിന്നെ നമ്മൾ ഇവിടെ കെ സി കൊണ്ടുവരണം, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി കൊണ്ടുവരണം. എന്താണ് കെ സി? പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. അപ്പൊ ഇവിടെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നാലേ നമുക്ക് ഇവിടെ കെ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ പ്രോഡക്റ്റ് സെഡ് ആൻഡ് ടു പ്ലസ് ഓഫ് റിയാക്ടന്റ് ആണ് സി യു ടു പ്ലസ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ തിരിച്ചു വരണമെങ്കിൽ നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട് മാത്സില്. ലോഗ് എ ബൈ ബി ഈക്വൽസ് മൈനസ് ലോഗ് ബി ബൈ എ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ തിരിച്ചിടാൻ ഇവിടെ മൈനസ് ആക്കണം. അതിന് എന്ത് ചെയ്യണം? ഈ സെൽ ഈക്വൽസ് ഇ സീറോ സെൽ മൈനസ് തിരിച്ചിടുമ്പോ ഇവിടെ മൈനസ് വരും. 0.059 divided by n log concentration of zinc 2 plus divided by concentration of Cu2 plus എന്ന് വരും. അപ്പൊ ഇവിടെ പ്രോഡക്റ്റ് ആണ് സിംഗ് ടു പ്ലസ്, റിയാക്ടന്റ് ആണ് സിയു ടു പ്ലസ്. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന് പേരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? കെ സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫോർമുല എങ്ങനെ വരും? ഈ സെൽ ഈക്വൽസ് ഇ സീറോ സെൽ മൈനസ് 0.059 ഡിവൈഡഡ്. പിന്നെ നമ്മളൊരു കാര്യമുണ്ട്, കെ സി അപ്ലൈ ചെയ്യുമ്പം സ്റ്റാൻഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി സെൽ അറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ സീറോ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്തിന് പകരം? ഇവിടെ ഈ സെല്ലിന് പകരം സീറോ എഴുതണം. അപ്പൊ സീറോ ഈക്വൽസ് ഇ സീറോ സെൽ മൈനസ് 0.059 ഡിവൈഡഡ് ബൈ എൻ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിന് പകരം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഈ ഇവിടെ ഇപ്പത്തെ സൈഡിലോട്ട് എടുക്കുമ്പോ ഇ സീറോ സെൽ ഈക്വൽസ് ഇതിനെ ഈ സൈഡിലോട്ട് എടുക്കുവാണ് 0.059 ഡിവൈഡഡ് ബൈ എൻ ലോഗ് കെ സി. ഇതിൽ നമുക്ക് ലോഗ് കെ സി ഒരു എക്സ്പ്രഷൻ എഴുതാം. ലോഗ് കെ സി ഈക്വൽസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൻ ഇ സീറോ സെൽ ഡിവൈഡഡ് ബൈ 0.059. ഈ ഫോർമുല നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമാണ്. ഇനി ഇത് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത് ലോഗ് കെ സി ഈക്വൽസ് എൻ ഇ സീറോ സെൽ ഡിവൈഡഡ് ബൈ 0.059. Where Kc is equilibrium constant, n is number of electrons involved in the reaction, E0 cell is the standard EMF of the cell. Then our problem now comes. Calculate the equilibrium constant of the reaction. Copper solid plus 2Ag plus aqueous gives Cu2 plus aqueous plus 2Ag solid. Standard cell potential E0 cell equals 0.46 volts. പറഞ്ഞിരിക്കുന്ന എന്താണ്? ഈ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക. അപ്പൊ നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ എന്താണ്? ഫോർമുല എന്താണ്? ലോഗ് കെ സി ഈക്വൽസ് എൻ ഇ സീറോ സെൽ ഡിവൈഡഡ് ബൈ 0.059. അപ്പൊ ഇത് നമുക്ക് ലോഗ് കെ സി ഈക്വൽസ് n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾഡ്. കോപ്പർ രണ്ട് ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് സിയു ടു പ്ലസ് ആയിട്ട് മാറി. ഒരു എ ജി പ്ലസ് ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും. രണ്ട് എ ജി പ്ലസ് രണ്ട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് സിൽവർ സോളിഡ് ആയിട്ട് മാറി. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾഡ് 2 ആണ്. ഈ സീറോ സെൽ തന്നിട്ടുണ്ട് 0.46 volt ഡിവൈഡഡ് ബൈ 0.059. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15.6 എന്നാണ്. കെ സി ഈക്വൽസ് ആന്റി ലോഗ് ഓഫ് 15.6. അപ്പൊ അതിന്റെ വാല്യൂ 3.92 × 10⁻¹⁵ എന്ന് വരും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സിയുടെ വാല്യൂ. നമുക്കിനി അടുത്ത് നോക്കാം. ഇലക്ട്രോകെമിക്കൽ സെൽ ആൻഡ് ഗിബ്സ് എനർജി ഓഫ് റിയാക്ഷൻ. അതായത് ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ നടക്കുന്ന റിവേഴ്സിബിൾ വർക്ക് എന്ന് പറയുന്നത്, റിവേഴ്സിബിൾ വർക്ക് ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ നടക്കുമ്പോൾ ആ സെല്ലിന്റെ ഗിബ്സ് എനർജി അത്രയും കുറയും. അപ്പം
reversible work done in an electrochemical cell is equal to decrease in its Gibbs free energy. എത്രമാത്രം വർക്ക് നടക്കുന്നോ അത്രമാത്രം ഗിബ്സ് ഫ്രീ എനർജി കുറയും. വർക്ക് ചെയ്യണമെങ്കിൽ എനർജി വേണം, വർക്ക് ചെയ്യുന്ന എത്രയോ അത്രയും എനർജി കുറയുന്നു. അപ്പം ഇലക്ട്രോ കെമിക്കൽ സെല്ലിലെ ഗിബ്സ് എനർജിയുടെ ഇക്വേഷനെ ഡെൽറ്റ ജി ആർ ഈസ് ഇക്വൽ ടു മൈനസ് എൻ ഓഫ് ഇ സീറോ സെൽ. ഇവിടെ മൈനസ് കാണിക്കാൻ കാരണം സെല്ല് വർക്ക് ചെയ്യുന്നതോറും ഗിബ്സ് എനർജി കുറയുന്നു. ഡിക്രീസ് ഇൻ ഇറ്റ്സ് ഗിബ്സ് ഫ്രീ എനർജി ആയതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡെൽറ്റ ജി decrease in Gibbs energy during a reversible reaction, adana r n number of electrons involved in the reaction, f faraday constant, e zero cell standard emf of this cell. Appa cellilulla chemical reaction ulla ella reactants inde products inde concentration unity anengil ee cell ennu parayunnathu emf of this cell ennu parayunna standard emf of this cell aanu. Ee cell equals when all the concentration of reactants and products are equal to unity, E cell equals E zero cell. പിന്നെ ഈ Gibbs energy equilibrium constant നമ്മൾ connect ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കണം. ഇതെല്ലാം പ്രോബ്ലത്തിനാണ് നമുക്ക് ആവശ്യം. ഈ ഇക്വേഷനും പ്രോബ്ലത്തിനാണ്. ഡെൽറ്റ ജി ആർ ഈക്വൽസ് മൈനസ് എൻ ഓഫ് ഇ സീറോ സെൽ. ഇക്വേഷൻ കണക്ട് ചെയ്യും Gibbs energy and equilibrium constant is ഡെൽറ്റ ജി ആർ ഈക്വൽസ് minus 2.303 RT log KC. Relation connecting equilibrium constant KC and Gibbs free energy of reaction is delta GR equals minus 2.303 RT log KC. Now, this is the problem. The standard electrode potential for Daniell cell is 1.1 volt. Calculate the standard Gibbs energy for the reaction. Zinc solid plus Cu2 plus aqueous gives zinc 2 plus aqueous plus copper solid. എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ഓഫ് റിയാക്ഷൻ ആണ്. ഡാനിയേൽ സെല്ലിൽ നടക്കുന്ന റിയാക്ഷന്റെ സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റാൻഡേർഡ് സെൽ ഇ എം എഫ് തന്നിട്ടുണ്ട് 1.1 വോൾട്ട്. അപ്പൊ ഇ സീറോ സെല്ലും ഡെൽറ്റ ജി സീറോ ഡെൽറ്റ ജിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? ഡെൽറ്റ ജി ആർ ഈക്വൽസ് മൈനസ് എൻ ഓഫ് ഇ സീറോ സെൽ equals delta G R equals number of electrons. Zinc എന്തായിട്ട് മാറുവാ? Zinc 2 plus ആയിട്ട് മാറുവാണ്. പിന്നെ Cu2 plus രണ്ട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് കോപ്പർ ആറ്റം ആയിട്ട് മാറുവാണ്. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ആണ്. എഫിന്റെ വാല്യൂ 96487 ആണ്. ഈ സീറോ സെല്ലിൽ കിട്ടുന്നത് 1.1 വോൾട്ട് ആണ്. അപ്പൊ ഇത് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് 21227 ജൂൾ പെർ മോൾ എന്നാണ്. Well, in which the following reaction occurs. Reaction ഇതാണ്. 2Fe3 plus aqueous plus 2I minus aqueous gives 2Fe2 plus aqueous plus iodine solid has E0 cell equals 0.236 volt at 298 Kelvin. Calculate the standard Gibbs energy and the equilibrium constant of the cell reaction. ഈ പ്രോബ്ലത്തിൽ ചോദിച്ചിരിക്കുന്നത് ആദ്യം ചോദിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ആണ്. ഈ സീറോ സെല്ലിൽ തന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജിയുടെ ഫോർമുല എന്താ? ഡെൽറ്റ ജി ആർ ഈക്വൽസ് മൈനസ് എൻ ഓഫ് ഈ സീറോ സെൽ. അതില് നമ്പർ ഓഫ് മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾഡ്. എഫ് ഇ ത്രീ പ്ലസ് എഫ് ഇ ടു പ്ലസ് ആവാൻ എത്ര ഇലക്ട്രോൺ വേണം? ഒരു ഇലക്ട്രോൺ. അങ്ങനെ രണ്ട് എഫ് ഇ ത്രീ പ്ലസ് രണ്ട് എഫ് ഇ ടു പ്ലസ് ആവണമെങ്കിലോ രണ്ട് ഇലക്ട്രോൺ വേണം. അപ്പം ഐ മൈനസ് ഐഡിനായിട്ട് മാറണമെങ്കിൽ ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്യണം. രണ്ട് ഐ മൈനസ് ഐ ടു ആയിട്ട് മാറണമെങ്കിലോ രണ്ട് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യണം. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾഡ് 2 ആണ്. ഫാരഡേ കോൺസ്റ്റന്റ് നമുക്കറിയാം 96487 ആണ്. ഈ സീറോ സെൽ തന്നിട്ടുണ്ട് 2.236 വോൾട്ട്. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് 4.5548 ജൂൾ പെർ മോൾ എന്ന് കിട്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഇതിന്റെ കൂടെ ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മനസ്സിലായല്ലോ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? അതായത് ലോഗ് കെ സി ഈക്വൽസ് എൻ ഇ സീറോ സെൽ
divided by 0.059 എന്ന ഇക്വേഷൻ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു അപ്പം അതിന് log kc equals n number of electrons involved 2 into e0 cell 0.236 divided by 0.059 ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 എന്ന വാല്യൂ ആണ് അതിന് kc equals anti log of kc equals anti log of 8 എന്ന് പറയുന്നത് 10^8 ആണ് ഇത്രയാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ഈ പ്രോബ്ലം എല്ലാം പലവട്ടം ചെയ്ത് പഠിക്കണം